താർവേപ്പ കൊണ്ട് കിടിലം തോണി ഒരുക്കി കുട്ടിക്കൂട്ടം. വെള്ളൂർ മുങ്ങം പാലത്തിന് സമീപം കുണിയൻപുഴയിൽ സ്വന്തമായി ഒരുക്കിയ തോണിയിൽ യാത്ര ചെയ്തും മീൻ പിടിച്ചും ഒഴിവ് സമയം ആനന്ദകരമാക്കി മാറ്റുകയാണ് ഇവർ. നമ്മളിപ്പോൾ ഉള്ളത് വെള്ളൂർ മുങ്ങം പാലത്തിന് സമീപമാണ്. ഇവിടെ ഒരു കുട്ടിക്കൂട്ടത്തിനെ പരിചയപ്പെടുത്താനാണ് എത്തിയിട്ടുള്ളത്. വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഇവർ ചെയ്ത ഒരു കാര്യം അത് ഇവരെ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പേര് പറഞ്ഞത്? എട്ടാം ക്ലാസ്സിലാണ് ഇവർ പഠിക്കുന്നത്. ഒരാൾ മാത്രം പ്ലസ് വൺ അല്ലേ? ഒരാൾ പ്ലസ് വണ്ണിലാണ്. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവർ പഠിക്കുന്നത്. ഇവര് ഇവരുടെ ഒഴിവ് സമയങ്ങളിൽ ഒരു തോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആശയം എന്ന് വെച്ചാ നമ്മ ഒഴിവ് സമയങ്ങളെ എല്ലാരും ഇങ്ങനെ വട്ടത്തില്, നിഷാന്ന് പറഞ്ഞ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ വീട്ടില് വട്ടത്തിൽ ഗെയിം കളിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഒരു ഐഡിയ വന്ന, ഇങ്ങനെ തോണി ഉണ്ടാക്കിട്ട് നമുക്ക് ഇങ്ങനെ മീൻ പിടിക്കാൻ പോലോ. അങ്ങനെ എല്ലാരും കൂടി ഇമാജിനേഷൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ ഫസ്റ്റ് ഒരു മോഡലാണ് ഇത്. ഇതിന്റെ ഇനി ഇതിലുള്ള പോരായ്മകളൊക്കെ മാറ്റി ഇത് കുറച്ചുകൂടി നന്നാക്കാൻ പോവാണ്. 10 ദിവസം ഇനി വരുന്ന ഒഴിവ് ദിവസങ്ങൾ അടിച്ചുപൊളിയാക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഈ വെള്ളം ഓടിച്ചു പോയിട്ട് എന്ന പരിപാടി മീൻ പിടിത്തമുണ്ടോ അല്ല വെറുതെ ഒരു ടൈം പാസ് ഇങ്ങനെ പോയി വരുവാണോ? ഫസ്റ്റ് ടൈം പാസ് ആയിരുന്നു, ജസ്റ്റ് ആ കൊറോണ ടൈം അങ്ങനെ ഒഴിവാക്കി കിട്ടാനുള്ള ടൈം പാസ് ആയിരുന്നു. പിന്നെ പിന്നെ മീൻ പിടുത്തം തുടങ്ങി, അങ്ങനെ ഇതായി. പിന്നെ ഇവന്റെ വീട്ടിലൊരു ലൈവ് ബീറ്റ് കൊടുക്കുന്ന ഫിഷ് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന മീൻ വേസ്റ്റ് ആകാൻ വെച്ചിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടുപോയി അതിന് ലൈവ് ഫിഷ് അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ നിങ്ങൾ ഇത്ര പേരാണ് ഇത് ഉണ്ടാക്കിയതും ഇപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ. ഇത് കണ്ടിട്ട് കുറച്ച് കുട്ടികൾ വന്നത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇടത്ത് നമ്മളെ നാട്ടിലത്തെ പിള്ളേർ ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അമ്മങ്ങനെ രണ്ടു മൂന്നാളിങ്ങനെ ജസ്റ്റ് ഒന്ന് വരുന്ന റൗണ്ടിൽ ഇതാക്കിന്. അപ്പൊ അവര് ചോദിച്ചിന് ഓടിക്കാൻ അമ്മിനെ പേടിച്ചിട്ട് അഥവാ അതർവൈസ് എന്തെങ്കിലും ആയിക്കാന പരാതി അമ്മ. അങ്ങനെ ഇത് എന്താണ്, ഇത് എന്തുകൊണ്ടാണ് വേസ്റ്റ് കൊണ്ടാണ്ടാക്കിയത് അല്ലേ? താറുണ്ട്, താർ ബോട്ടിൽ വേസ്റ്റ്. അതായത് ഇവിടെ പണിയടക്കുന്നതിന്റെ ഇവന്റെ വീട്ടിന്റെ മുന്നിലെത്തിയ മൂന്ന് ഇതാണ് കണ്ടെയ്നർ. അങ്ങനെ അതിൽ നിന്ന് ഒരു ഇതാക്കി അതിനെ കട്ട് ചെയ്തെടുത്ത ഒരു ഇതാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇത് ഓടിച്ചു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ തുഴയാനൊക്കെ പഠിച്ചത്? ജസ്റ്റ് ഫസ്റ്റ് ആദ്യം ഇങ്ങനെ കറക്റ്റ് അറിയില്ല. അപ്പൊ നീന്താനായിരുന്ന ഒരു ധൈര്യത്തിൽ അങ്ങനെ കയറി കയറി പിന്നെ ലാസ്റ്റ് ഇപ്പൊ കുറച്ച് ലെവലായിട്ട് വരുന്നത്. അപ്പൊ ഇതായിരുന്നു ചെയ്യുന്ന സമയത്ത് തന്നെ ശരിയായോ അല്ല ബാലൻസിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നു വീണ്ടും മോഡിഫൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും? മോഡിഫൈഡ് ചെയ്യുന്നില്ല, നമ്മളെ ബാലൻസിന്റെ പ്രശ്നമുണ്ടേ. അത് രണ്ടാളപ്പൊരിപ്പൊരു ഇതാക്കി ഇതാക്കുമ്പോ ഒരു കൂട്ടം രണ്ടു കൂട്ടം മറന്ന് വീണിനി. പിന്നെ ഫസ്റ്റ് പിന്നെ ഇതായി, പിന്നെ അങ്ങനെ ലെവലായിട്ട് ഇപ്പൊ പിന്നെ പ്രശ്നമില്ല. വീടുകളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? വീട്ടുകാർക്ക് പേടിയുണ്ടോ വെള്ളത്തിലൊക്കെ കളിക്കുമ്പോ? ഫസ്റ്റ് പേടിയുണ്ടായി, പിന്നെ നമ്മളെടുത്ത നാട്ടിലെ താട്ടന്മാര് അങ്ങനെ ഒരു വട്ടം വീഡിയോ എടുത്തിട്ട് നാട്ടിലത്തെ ഗ്രൂപ്പിലിട്ടിട്ടായി. അത് കണ്ടേ പിന്നെ സപ്പോർട്ടിങ് ഇതൊന്നുമില്ല. അതെ. അപ്പൊ ഇനിയും അവധിക്കാലം വരാൻ പോവാണ്. നമ്മുടെ ഒരുപാട് കുട്ടികള് ഫോണിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് മുതിർന്നവർക്കുള്ളത്. പക്ഷെ കുട്ടികൾ ഫോണിൽ കളിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് അവർക്കുള്ളത് എന്ന് തന്നെയാണ് ഈ കുട്ടികൾ നമുക്ക് കാണിച്ചു തരുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ അഗ്നിവിഷനൊപ്പം KN വർഷം.